Hi friends, oppa stitching like ella arku swagatham. Appo innu nammal oru straight pant aanu kaanikkan povunnathu. Valare simple aayittu thaichedukkan pattunna oru method aanu idinathu kaanikkunnathu. Back side um front side um variation onnum illa. Ore pole thanne cut cheythu ഒരു 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഇത് തയ്ക്കാൻ. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു പാൻ്റ് ആണ്. പിന്നെ ഇത് നല്ല വണ്ണം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു വണ്ണം ഉള്ളവർക്ക് വേണ്ടിയിട്ട്. ഒരു XXL സൈസിൻ്റെയാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്തിരി ലൂസ് ആയിരിക്കും ഇത് എന്ന് പറഞ്ഞാൽ. മുകൾ ഭാഗം നന്നായിട്ട് വണ്ണം ഉണ്ടാവും, അതുപോലെ വയറും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഭാഗം നിങ്ങൾ നന്നായിട്ട് ലൂസ് ചെയ്ത് വിടണം. എന്നിട്ട് താഴ്ഭാഗത്ത് മാത്രം നമുക്ക് ചെറിയൊരു സൈഡിൽ കട്ട് കൊടുത്തിട്ട് ഇച്ചിരി ടൈറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഭംഗി ഉണ്ടാകത്തുള്ളൂ. കാരണം മുകൾ വശം ഒത്തിരി ടൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റത്തില്ല. കാരണം വണ്ണം ഉള്ളവർക്ക് അറിയാമല്ലോ നന്നായിട്ട് വയറും തൊടയൊക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത്തിരി ലൂസ് മേൽവശം ഇട്ട് കൊടുത്തിട്ട് താഴേക്ക് നിങ്ങൾക്ക് ഭംഗിയിൽ ടൈറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ 2.5 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മടക്കിയിട്ട് കൊടുക്കുക. ആദ്യം ഞാൻ നീളത്തിലൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. ഓൾറെഡി ഇത് മടക്കിയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നല്ല കോട്ടൻ്റെ കട്ടിയുള്ള തുണി തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കണം. നമ്മൾ പൈസയുടെ ലാഭം ഉദ്ദേശിച്ചിട്ട് തീരെ കനം കുറഞ്ഞത് വാങ്ങിച്ചു കഴിഞ്ഞുണ്ടല്ലോ, നമുക്കത് ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം നന്നായിട്ട് നെല്ലടിക്കുമ്പോൾ നമുക്കത് പിന്നീട് ഇടാനായിട്ട് പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ട് റേറ്റ് കൂടിയതാണെങ്കിലും കുഴപ്പമില്ല, നല്ല കട്ടിയുള്ളത് സ്ട്രെയിറ്റ് പാൻറ്റിന് ചോദിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഷോപ്പിലൊക്കെ. എന്നിട്ട് ഇതുപോലെ ഞാൻ വീതിയിൽ മടക്കി 4 മടക്കിയിട്ടു. തേര് വശം എൻ്റെ നേർക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത വശമല്ല, തേര് വശം വേണം നമ്മുടെ നേർക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. തേരാവുമ്പോൾ കുഴപ്പമില്ലല്ലോ, അവിടെ നമുക്ക് ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് പൊട്ടിപ്പോകാത്ത വശമാണ്. അപ്പോൾ ഇതേപോലെ 4 മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് മുകൾ വശം കറക്റ്റായിട്ടൊന്ന് സ്ട്രെയിറ്റ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടിതാ ഇവിടെ ഞാനൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. താഴേക്കുള്ളത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇനി വേണ്ടത് 2 ഇഞ്ച് വീതിയിൽ നമുക്ക് ബെൽറ്റിന് വേണം. ഞാനിപ്പോൾ ഇവിടെ ഇലാസ്റ്റിക് വെക്കുന്നില്ല, വണ്ണം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും വള്ളി ഉപയോഗിക്കുന്നതാണ് സൗകര്യം. ഇരിക്കുമ്പോഴൊക്കെ ടൈറ്റ് ആകാതെയൊക്കെ ഇരിക്കാനായിട്ട് വള്ളിയാകുമ്പോൾ നമുക്കത് ലൂസിൽ നമ്മുടെ ഒരു ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ 2 ഇഞ്ച് വീതിയിൽ ഞാൻ ബെൽറ്റിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അളവെല്ലാം സെയിം തന്നെയാണ്. നിങ്ങൾക്ക് ഇലാസ്റ്റിക് വേണമെങ്കിൽ അത് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ബെൽറ്റിൻ്റെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇവിടുത്തെ വണ്ണമാണ്, നമുക്ക് എവിടെയാണോ പാൻറ് ഇടുന്നത് അവിടുത്തെ ചുറ്റും വണ്ണം നമ്മൾ എടുക്കുക. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 46. അതിനെ നമ്മൾ 4 ഭാഗിച്ചു കഴിയുമ്പോൾ എനിക്ക് 11.5 കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കൊരു 2 ഇഞ്ച് കൂട്ടിയെടുക്കണം ലൂസ്. പിന്നെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ. അപ്പോൾ ടോട്ടൽ 2.5 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുക്കുമ്പോൾ നമുക്കിവിടെ 14 കിട്ടുന്നത്. അപ്പോൾ ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ താഴെയും ഇതാ ഇവിടെ 14 തന്നെ ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ക്രോച്ച് ലെങ്ത് വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് 14 രണ്ട് വശത്തു ഒന്ന് മാർക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് വേണ്ടത് ക്രോച്ച് ലെങ്ത് ആണ്. നമുക്ക് ഈ അരവണ്ണം തന്നെ ക്രോച്ച് ലെങ്ത് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെയും ഒരു 14 തന്നെയാണ് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ദാ ഇവിടെയും 14 തന്നെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വണ്ണം നമുക്ക് കുറച്ച് ലൂസ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും, പിടുത്തം ഉണ്ടാകാതിരിക്കാനായിട്ട്. നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യുമ്പം നന്നായിട്ട് തുടയുടെ ഭാഗം ടൈറ്റാവും. ക്രോച്ച് ലെങ്ത് കറക്റ്റ് ആണെങ്കിൽ കൂടി തുടയുടെ അവിടെ ടൈറ്റായാൽ മുട്ടൊക്കെ നമുക്ക് നല്ലതായിട്ട് വേദന എടുക്കും കുറേ കഴിയുമ്പോൾ. അപ്പോൾ ഞാനിവിടെ ഒരു 16.5 എടുക്കുന്നുണ്ട് കേട്ടോ. ടോട്ടൽ ഇവിടുത്തെ വീതി 16.5 നമ്മളെടുത്ത് കൊടുത്തു. ഞാൻ ഒരു അല്പം തയ്യൽ തുമ്പൂടെ ചേർത്താണ് 16.5 എടുത്തത് കേട്ടോ. എന്നിട്ട് ഇത് ഞാനൊന്ന് അളന്ന് നോക്കുകയാണ്. എനിക്കിവിടെ കിട്ടേണ്ടത് 15.5. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ 15.5 കിട്ടുന്നുണ്ട്. ഇതാ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി താഴത്തേക്കുള്ള ഭാഗം നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ലെങ്ത്ത് നോക്കാം. ബെൽറ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ ലെങ്ത്ത് വേണം എടുക്കാനായിട്ട് കേട്ടോ. അത് ആദ്യം പറയേണ്ടതായിരുന്നു, ഞാനത് വിട്ടുപോയി. അപ്പോൾ ലെങ്ത്ത് നിങ്ങളുടെ ഒരു ഇഷ്ടം അനുസരിച്ച് എടുക്കാം കേട്ടോ. 36 എടുക്കാം, 37, 38 ഒക്കെയാണ് എല്ലാവരും എടുക്കുന്നത്. ഞാനിവിടെ 37 എടുക്കുന്നത്. അപ്പോൾ 37. പിന്നെ നമുക്ക് തയ്യൽ തുമ്പ് 1 ഇഞ്ച് വീതിയിലാണ് നമ്മൾ മടക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ കൊടുക്കാം. ഇതേപോലെ ഒരു 2.5 നമുക്ക് ഇഷ്ടമുള്ള തയ്യൽ തുമ്പ് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കാം. എന്നിട്ട് 2 ഇഞ്ച് വീതിയാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തത്. അപ്പോൾ അതൊന്ന് അറിയാൻ വേണ്ടി ഞാൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് 2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. തയ്യൽ തുമ്പ് പിന്നീട് കണക്ക് കൂട്ടേണ്ട, ബെൽറ്റിൻ്റെ ആയാലും താഴ്ഭാഗത്തെ ആയാലും കണക്ക് കൂട്ടേണ്ട. അപ്പോൾ ഈ തയ്യൽ തുമ്പിൻ്റെ വിട്ടിട്ട് മുകളിലേക്ക് ഇതാ ഇവിടുന്ന് ഇവിടം വരെയാണ് പാൻറ് നിൽക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഞാൻ 1 ഇഞ്ച് വീതിയിൽ ഇതുപോലെ കൊടുക്കുകയാണ്. ഈ ഭാഗത്ത് നമുക്ക് സ്ലിറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്, അതിനാണ് ഞാൻ കൊടുത്തത്. ഇത് തയ്യൽ തുമ്പാണ്, അത് കണക്ക് കൂട്ടരുത്. ഇതാ ഇതേപോലെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു 2.5 ഇഞ്ച് കൊടുത്തു, പാൻറ് ഇവിടം വന്നാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ
നമ്മൾ സ്ലിറ്റ് കൊടുത്തത്. സ്ലിറ്റിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ രണ്ട് ഇവിടെ നിന്നും മുകളിലേക്ക് ഇതാ ഇത് നമ്മൾ തയ്ക്കാനുള്ള ഭാഗമാണ്. അപ്പോൾ മുകളിൽ അര ഇഞ്ചും താഴേക്ക് വന്നപ്പോൾ ഒരു ഇഞ്ചിലേക്കുമാണ് വന്നിരിക്കുന്നത്. ആ സ്ലിറ്റ് നമുക്ക് കുറച്ച് വീതി വേണമല്ലോ, അതുകൊണ്ടാണ് ഒരു ഇഞ്ചിലേക്ക് വന്നത്. എന്നിട്ട് ഈ സ്ലിറ്റ് കഴിഞ്ഞിട്ട് ഉള്ള ഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു 7.5 മാർക്ക് ചെയ്യുന്നത്. 7.5 താഴ്ഭാഗം എത്രയാണോ നിങ്ങൾക്ക് ടൈറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 7.5 മാർക്ക് ചെയ്യുന്നത്. ഇവിടെ 7.5 മാർക്ക് ചെയ്തു. അപ്പോൾ തയ്യൽ തുമ്പ് വേണ്ടേ നമുക്ക്, അത് കട്ടായി പോകാനിരിക്കാൻ നമുക്ക് ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്യാം. അതാവുമ്പോൾ തയ്ച്ച് ഇങ്ങോട്ട് മടക്കി വരുമ്പോൾ ഇത് കൃത്യമായിട്ട് വരും, അല്ലെങ്കിൽ ഇങ്ങനെ തുമ്പ് കുറഞ്ഞിരിക്കുന്ന പോലെ വരത്തില്ല. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഞാൻ ചരിച്ച് മാർക്ക് ചെയ്തത്. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നും ഇതിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ മാർക്കിങ് വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ പറഞ്ഞു തന്നത് കൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നതിന്, ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്ത് കഴിയാം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, മുകളിൽ ബെൽറ്റ് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തു, താഴേക്ക് ലെങ്ത്ത് 37 ഇഞ്ച് മാർക്ക് ചെയ്തു, 1.5 ഇഞ്ച് ഇങ്ങനെ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്ത് ഇവിടെ വന്നപ്പോൾ അത് 1 ഇഞ്ചിലേക്ക് ഇങ്ങനെ വന്നു. 2.5 ഇഞ്ചിൻ്റെ സ്ലിറ്റാണ് നമ്മളിവിടെ ഓപ്പണിങ് കൊടുക്കുന്നത്. സ്ലിറ്റ് പോലെ തയ്ച്ച് ഓപ്പൺ കൊടുക്കും. പിന്നെ ഇവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ തയ്യൽ തുമ്പിൻ്റെ മുകൾ ഭാഗത്ത് വേണം ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഇവിടെ 7.5 കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ വണ്ണവും എല്ലാം വെച്ച് നിങ്ങൾ നോക്കണം. നേരെ തന്നെ നല്ല തുണിയിൽ കട്ട് ചെയ്തിട്ട് നോക്കരുത്. എല്ലാവർക്കും തുടവണ്ണവും ബാക്ക് സൈഡും വലിപ്പവും ഒക്കെ വേരിയേഷനും ഉണ്ടാവും. അപ്പോൾ ദാ ഇതേപോലെ ഒന്ന് മടക്കുമ്പോൾ കണ്ടോ തുമ്പുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും റഫായിട്ട് ഒരു തുണിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ നൈറ്റിയുടെ തുണിയോ അല്ലെ സാരി തുണിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ നല്ല തുണിയിൽ നിങ്ങൾ കട്ട് ചെയ്ത് നോക്കാവുള്ളൂ. കാരണം പെട്ടെന്ന് വിചാരിക്കും പോലല്ല സ്ട്രെയിറ്റ് പാൻറ്റ് ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് ടൈറ്റ് ആകുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ വള്ളിക്കുള്ളത് 1.5 ഇഞ്ച് വീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നീളത്തിൽ ഒറ്റ പീസ് എടുക്കാനില്ലെങ്കിൽ 2 പീസ് യോജിപ്പിച്ച് നമ്മളിതുപോലെ നാട തയ്ച്ചെടുക്കുക. അപ്പം നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നില്ല. എലാസ്റ്റിക് വെച്ച് കൊടുക്കാനാണെങ്കിൽ 1 ഇഞ്ച് വീതിയിലുള്ള എലാസ്റ്റിക് നിങ്ങളുടെ അരവെണ്ണത്തേക്കാളും 1-2 ഇഞ്ച് കുറച്ചിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ആദ്യം നമ്മൾ ക്രോച്ചേരിയയാണ് തയ്ക്കുന്നത്. ഇതേപോലെ 1.5 ഇഞ്ച് വീതിയിൽ ക്രോച്ച് ഏരിയ നമ്മൾ തയ്ച്ചു. 2 സ്റ്റിച്ച് നമ്മളിവിടെ ചെയ്തെടുക്കുന്നുണ്ട്. അടുത്ത പീസ് നമ്മൾ ഫ്രണ്ട് സൈഡാണ്. അപ്പോൾ അത് ക്രോച്ച് ഏരിയ തയ്ക്കുന്നതിന് മുന്നേ ഇതുപോലെ ബെൽറ്റിൻ്റെ 2 ഇഞ്ച് മടക്കി വെക്കുക. എന്നിട്ട് ഒരു കൈവിരൽ വിരലിൻ്റെ വീതിയിൽ താഴെ നിന്ന് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് തയ്ക്കുക. നമുക്കവിടെ ചെറിയ ഓപ്പണിങ് കൊടുക്കണം. വള്ളി അല്ലേ നമ്മൾ വെക്കുന്നത്, അതുകൊണ്ട് 2 സ്റ്റിച്ച് ഞാൻ ചെയ്തു. എന്നിട്ട് ഇതൊന്ന് നിവർത്തി വെക്കുക. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ സ്ലിറ്റിനെങ്ങനെയാണോ തയ്ക്കുന്നത് അതേപോലെ ഈ ഒരു ഭാഗം നമ്മൾ 2 ആയിട്ടൊന്ന് മടക്കി ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുക. നമ്മുടെ ഒരു ചെറിയ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് വള്ളി വെക്കുമ്പോൾ ഉള്ള ഓപ്പണിങ്ങിന്, അല്ലെങ്കിൽ കെട്ടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഒത്തിരി ടൈറ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ. നമ്മൾ സാധാ പാൻറ്റിന് വെക്കത്തില്ല, അതേപോലെ തന്നെ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തിരിച്ചിടാം. ഇതിൻ്റെ നല്ല വശവും ബാക്ക് സൈഡിൻ്റെ നല്ല വശവും കൂടെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ സൈഡ് ക്ലോസ് ചെയ്യാം. നമ്മൾ തേര് വശമാണ്, നമുക്ക് ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 1.5 ഇഞ്ച് വീതിയിൽ നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം. അപ്പം ഞാൻ മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് തയ്ക്കുന്നത് കാണിച്ചു തരാം. അതാവുമ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. 2 സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഏത് ഭാഗം തയ്ച്ചാലും 2 സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കണം. ഇതേപോലെ തയ്ച്ച് താഴേക്ക് വരുമ്പോൾ ആ സ്ലിറ്റിൻ്റെ 1 ഇഞ്ച് വീതിയിലേക്ക് കൊണ്ടുവന്ന് നിർത്തുക. കണ്ടോ, ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് കുത്തി നിർത്തുക. എന്നിട്ട് വീണ്ടും മുകളിലേക്ക് നമുക്ക് തയ്ക്കാം. വേണമെങ്കിൽ ഒന്ന് ലോക്ക് ചെയ്യാം പൊട്ടിപ്പോകാതിരിക്കാനായിട്ട്. എന്നിട്ട് മുകളിലേക്ക് വീണ്ടും നമ്മൾ തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കണ്ടോ. ഇനി ഈ ഭാഗത്ത് നമ്മൾ ചെറിയ ഓപ്പണിങ് കൊടുക്കത്തില്ല, 2.5 ഇഞ്ച് വീതിയിൽ അതാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതും നമ്മൾ ഈ സ്ലിറ്റ് ചെയ്ത പോലെ തന്നെ 2 ആയിട്ട് മടക്കി നമുക്ക് ചെയ്തെടുക്കാം.
ഈ ഒരു മെത്തേഡ് ആകുമ്പോൾ വളരെ സിമ്പിളാണ്, നമുക്ക് എളുപ്പം തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കണ്ടു കഴിഞ്ഞാൽ ആർക്കും നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്തതെന്ന് തോന്നത്തില്ല. ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ സാധാരണ ഇടുന്ന സ്ട്രെയിറ്റ് പാൻറ് പോലെ തന്നെ ഇരിക്കുകയുള്ളൂ. നമ്മളിതിൻ്റെ എക്സൽ സൈസിൻ്റെ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് തയ്ച്ച് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അത് ഇതേപോലെ ചെയ്തു. ഇനി ഈ താഴ്ഭാഗത്തെ 2 ഇഞ്ച് വീതിയിലുള്ള തയ്യൽ തുമ്പ് ഇതുപോലെ 1 ഇഞ്ച് വീതിയിൽ മടക്കി ഒന്ന് വെക്കുക. ഇതെല്ലാം അയൺ ചെയ്തിട്ട് തയ്ക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. എനിക്ക് മടിയാണ്, ഈ അയൺ ചെയ്യുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ്. ഇരുന്ന് തയ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ എഴുന്നേക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അയൺ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അയൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഓരോ ഭാഗവും അയൺ ചെയ്ത് നമ്മൾ എടുക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി വരുന്നത്. എന്താ ഇതേപോലെ 2 തുമ്പും തുല്യ അളവിൽ തന്നെ വന്ന് നിൽക്കണം കേട്ടോ. വേരിയേഷൻ ഉണ്ടാവരുത് കേട്ടോ. തുല്യ അളവിൽ നീളം കറക്റ്റായിരിക്കണം. ഇതേപോലെ ചെറിയൊരു ഓപ്പണിങ്ങും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇതും നമുക്ക് അതേപോലെ തന്നെ തയ്ക്കണം കേട്ടോ. എന്നിട്ട് ഈ തുമ്പ് നമ്മളിങ്ങനെ മടക്കിയത് കണ്ടില്ലേ, ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും. അപ്പോൾ നല്ല തയ്യൽ തുമ്പും അവിടെ ഉണ്ടാവും. അത്യാവശ്യം നമുക്ക് കുറച്ചുകൂടെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ പിന്നീടാണേലും നമുക്ക് തുമ്പിലേക്ക് തയ്ച്ചിട്ട് കൊടുക്കാനും പറ്റും. കുറച്ച് നിങ്ങൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇതിനങ്ങനെ ഒരു കാര്യമുണ്ട്, കുറച്ച് തയ്യൽ തുമ്പ് ഇട്ട് തയ്ച്ച് കൊടുത്താലും നല്ലതാണ് കേട്ടോ. ഇനി മുകൾ ഭാഗമാണ് നമ്മൾ ബെൽറ്റിൻ്റെ 1 ഇഞ്ച് വീതിയിൽ നമ്മളിതുപോലെ ഇങ്ങനെ 2 ആയിട്ട് മടക്കി. അപ്പോൾ അടുത്തതും ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണ്. അവിടെയും വേരിയേഷൻ ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ ഒരുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ആ ബെൽറ്റിൻ്റെ ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു. 1 ഇഞ്ച് വീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ലോക്ക് ചെയ്യുക. ഒറ്റ സ്റ്റിച്ച് മാത്രമേ ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മളധികം അങ്ങനെ മുറുക്കൊന്നും ഫീൽ ചെയ്യത്തില്ലല്ലോ. ബാക്കിയുള്ള ഭാഗത്തെല്ലാം ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവുകയും കാല് മടക്കുകയൊക്കെ ചെയ്യുമ്പോൾ, അതുകൊണ്ട് ഞാൻ അവിടെ മാത്രം ഒറ്റ സ്റ്റിച്ച് ചെയ്തു. ഇനി ജസ്റ്റ് ഞാൻ എടുക്കുന്ന അളവ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ അല്ലെങ്കിൽ വേറെ രീതിയിൽ എങ്ങനെയാണെങ്കിലും ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഞാൻ ടോപ്പ് ഭാഗത്തു നിന്ന് 20 ഇഞ്ച് വീതിയിൽ, സോറി 20 ഇഞ്ച് ഇറക്കത്തിന് ഞാനൊന്ന് മാർക്ക് ചെയ്തു. അവിടെ എന്നിട്ട് 12 ഇഞ്ചാണ് വണ്ണം മാർക്ക് ചെയ്യുന്നത്. സോറി 12.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 12.5 ഇഞ്ച് വണ്ണം മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ 16.5 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മുട്ടിച്ചു. ഈ വീഡിയോ എടുത്തിട്ട് 2 ദിവസമായി കേട്ടോ, അതുകൊണ്ട് ഞാൻ മാർക്കിങ്ങൊക്കെ പെട്ടെന്ന് മറന്നു പോയതാണ്. എന്നിട്ട് ഇതാ ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ ഒരു 5 ഇഞ്ചിനോ അല്ല 10 ഇഞ്ചിനോ ഇറക്കം മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 5 ഇഞ്ചിന് മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ വണ്ണം ഞാൻ 10.5 കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇവിടെ നിന്ന് ഒരു 5 ഇഞ്ചിന് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടുത്തെ വണ്ണം നമുക്ക് ഒരു 8.5 ഇഞ്ചിന് കൊടുക്കാം. വണ്ണമൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കാം കേട്ടോ. കൂട്ടുകയോ കുറയ്ക്കുകയോ ഇഷ്ടമുള്ള രീതി ചെയ്യാം. ഇവിടുന്ന് 7 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴ്ഭാഗത്ത് നമ്മൾ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ നിന്നിങ്ങനെ സ്ട്രെയിറ്റായിട്ട് നമുക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ ഇട്ട് നോക്കിയിട്ട് എത്രത്തോളം ഷേപ്പ് നിങ്ങൾക്ക് വേണോ അത്രത്തോളം ഷേപ്പ് ചെയ്യാമെന്നാണ്. അല്പം തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ടോട്ടൽ 20 നമ്മൾ ലെങ്ത് എടുത്തു, പിന്നീട് 5 എടുത്തു, വീണ്ടും 5 എടുത്തു, വീണ്ടും 7 എടുത്തു. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെയും വണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം 20 അവിടെ 12.5, പിന്നെ 10.5, പിന്നെ 8, പിന്നെ ലാസ്റ്റ് 7. അങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് ബാക്ക് സൈഡിലും ഇതേപോലെ നമ്മൾ പിടിച്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് തയ്ച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ലാസ്റ്റ് ഇതാ ഇതുപോലെ ഞാൻ തയ്ച്ചിട്ടുണ്ട്. തയ്യൽ തുമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. 2 ആയിട്ട് മടക്കി ഇടുമ്പം ബാക്കിയൊന്നും ചുളിഞ്ഞി കട്ടായി പോകരുത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇതുപോലെ ഞാൻ 1 ഇഞ്ച് വീതിയിൽ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ ഭാഗം ലോക്ക് ചെയ്യേണ്ട, മറുഭാഗമെല്ലാം ഞാൻ ലോക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും. ക്രോച്ചേരിയും നമുക്ക് ലോക്ക് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് വള്ളി ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് വള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക് ആണ് വെക്കുന്നതെങ്കിൽ അതനുസരിച്ച് ചെയ്തെടുക്കണേ. അന്നേരം ഇതുപോലെ ഇങ്ങനെ ഓപ്പണിംഗ് ഒന്നും ആവശ്യമില്ല, വള്ളിക്ക് മാത്രമേ ഓപ്പൺ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാ നല്ല ഭംഗിയുള്ള സ്ട്രെയിറ്റ് പാൻറ് റെഡി ആയിട്ടുണ്ട്. ഇത് 4XL പറ്റുമോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 3XL എന്ന് പറഞ്ഞത്.
നല്ല വണ്ണമുള്ള ആളാണ് തയ്ക്കാനായിട്ട് നമുക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഞാനൊരു ഏകദേശം അളവിനങ്ങ് ചെയ്ത് കൊടുത്താണ്. കുഴപ്പമില്ല, അവർക്കത് കറക്റ്റായിട്ടുണ്ട്. ഇത്തിരി ലൂസാണെങ്കിൽ പോലും താഴ്ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ടൈറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ കുറച്ച് നൈറ്റി മെറ്റീരിയൽസ് സെയിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടമുള്ളവർ നമ്മുടെ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്തേച്ചാൽ മതി, ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ ബൈ.